ഹായ് ഡിയേഴ്സ് നാം ഇന്ന് എട്ടാം ക്ലാസ്സിലെ സോഷ്യൽ സയൻസ് സ്റ്റാർട്ട് ചെയ്യുകയാണ് ആദ്യത്തെ ചാപ്റ്റർ നമുക്ക് നോക്കാം ആദ്യകാല മനുഷ്യ ജീവിതം ഇതിലെ പ്രധാനപ്പെട്ട പോയിന്റ്സുകൾ പഠിച്ചെടുക്കാം ഫ്രാൻസിൽ സ്ഥിതി ചെയ്യുന്ന പ്രാചീന ശിലായുഗവുമായി ബന്ധപ്പെട്ട് വിവരങ്ങൾ തരുന്ന പ്രദേശമാണ് ലാസ്കോ ഫ്രാൻസിൽ സ്ഥിതി ചെയ്യുന്ന പ്രാചീന ശിലായുഗവുമായി ബന്ധപ്പെട്ട് വിവരങ്ങൾ തരുന്ന പ്രദേശം ലാസ്കോ പ്രാചീന ശിലായുഗ മനുഷ്യർ വരച്ച കാളയുടെ ഉൾപ്പെടെയുള്ള ഗുഹ ചിത്രങ്ങൾ ഇവിടങ്ങളിൽ കാണാൻ സാധിക്കും ഭിംബേഡ്കയിലെ ഗുഹാ ചിത്രങ്ങളായ സംഘനൃത്തം വേട്ടയാടൽ എന്നിവ പ്രാചീന ശിലായുഗ കേന്ദ്രത്തിന്റെ ശേഷിപ്പുകളാണ് കല്ലുകൊണ്ട് നിർമ്മിച്ച വാസസ്ഥലങ്ങൾ ഇന്ത്യയിലെ ഏത് പ്രാചീന ശിലായുഗ കേന്ദ്രത്തിന്റെ പ്രത്യേകതയാണ് ഭിംബേഡ്കയിലെ ഭിംബേഡ്ക സ്ഥിതി ചെയ്യുന്നത് മധ്യപ്രദേശിലാണ് നമുക്ക് പ്രാചീന ശിലായുഗ കേന്ദ്രങ്ങളും സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനങ്ങളും നോക്കാം ഭിംബേഡ്ക മധ്യപ്രദേശിലാണ് സ്ഥിതി ചെയ്യുന്നത് കുർണോൽ ഗുഹഗൽ നാഗാർജുന കൊണ്ട എന്നിവ ആന്ധ്രാപ്രദേശിലാണ് ഹൻസ്ഗി കർണാടക ഭിംബേഡ്ക മധ്യപ്രദേശ് കുർണോൽ ഗുഹകൾ നാഗാർജുന കൊണ്ട എന്നിവ ആന്ധ്രാപ്രദേശിലും ഹൻസ്ഗി കർണാടകയിലുമാണ് സ്ഥിതി ചെയ്യുന്നത് പ്രാചീന ശിലായുഗവുമായി ബന്ധപ്പെട്ട അൾട്ടാമിറ ഗുഹകൾ ഏത് രാജ്യത്താണ് സ്ഥിതി ചെയ്യുന്നത് പ്രാചീന ശിലായുഗവുമായി ബന്ധപ്പെട്ട അൾട്ടാമീറ ഗുഹകൾ സ്പെയിനിലാണ് സ്ഥിതി ചെയ്യുന്നത് കാട്ടുപന്നിയുടെ ചിത്രം ഈ ഗുഹകളിൽ കാണാം കൺഫ്യൂഷൻ ആവരുത് അൾട്ടാമീറയിൽ സ്പെയിനിൽ സ്ഥിതി ചെയ്യുന്ന അൾട്ടാമീറയിൽ കാട്ടുപന്നിയുടെ ചിത്രമാണ് ഈ ഗുഹയിൽ കാണാൻ സാധിക്കുക എന്നാൽ ലാസ്കോയിൽ നമുക്ക് നേരത്തെ നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു കാളയുടെ ഉൾപ്പെടെയുള്ള ഗുഹാചിത്രങ്ങളാണ് പ്രാചീന ശിലായുഗ മനുഷ്യർ വരച്ച കാളയുടെ ഉൾപ്പെടെയുള്ള ഗുഹാചിത്രങ്ങളാണ് ലാസ്കോയിൽ കാണാൻ സാധിക്കുന്നത് എന്നാൽ കാട്ടുപന്നിയുടെ ചിത്രം കാണാൻ സാധിക്കുന്നത് അൾട്ടാമിറ ഗുഹകളിലാണ് സ്പെയിനിലാണ് സ്ഥിതി ചെയ്യുന്നത് നോട്ടിയ പ്രാചീന ശിലായുഗവുമായി ബന്ധപ്പെട്ട ഷോവെ ഗുഹകൾ സ്ഥിതി ചെയ്യുന്ന രാജ്യം ഫ്രാൻസ് ആണ് പ്രാചീന ശിലായുഗവുമായി ബന്ധപ്പെട്ട ഷോവേ ഗുഹകൾ സ്ഥിതി ചെയ്യുന്ന രാജ്യം ഫ്രാൻസ് കാട്ടുപോത്തിന്റെ ചിത്രം ഈ ഗുഹയിൽ നിന്നും കണ്ടെടുത്തിട്ടുണ്ട് കാട്ടുപോത്തിന്റെ ചിത്രം കണ്ടെടുത്ത ഫ്രാൻസിൽ സ്ഥിതി ചെയ്യുന്ന ഗുഹകളാണ് ഷോവേ ഗുഹകൾ പ്രാചീന ശിലായുഗ മനുഷ്യർ വേട്ടയാടാൻ ആയുധമാക്കിയത് ശിലായുധങ്ങളാണ് പ്രാചീന ശിലായുഗ മനുഷ്യർ വേട്ടയാടാൻ ആയുധമാക്കിയിരുന്നത് ശിലായുധങ്ങളാണ് ആൺ പെൺ വ്യത്യാസമില്ലാതെ കൂട്ടമായാണ് ഇവരുടെ വേട്ടയാടൽ നടന്നിരുന്നത് ആനക്കൊമ്പ് എല്ല് കല്ല് ചിപ്പി എന്നിവ കൊണ്ട് ആഭരണങ്ങൾ നിർമ്മിച്ചിരുന്നു പ്രാചീന മനുഷ്യർ ഗുഹകളിൽ വേണ്ടി മൃഗക്കൊഴുപ്പാണ് കത്തിച്ചിരുന്നത് മധ്യശിലായുഗം എന്നറിയപ്പെടുന്ന മറ്റൊരു പേരാണ് സൂക്ഷ സൂക്ഷ്മ ശിലായുഗം മധ്യശിലായുഗം അറിയപ്പെടുന്ന മറ്റൊരു പേരാണ് സൂക്ഷ്മ ശിലായുഗം സൂക്ഷ്മവും മുനയുള്ളതുമായ ശിലായുധങ്ങൾ ഈ കാലഘട്ടത്തിൽ ഉപയോഗിച്ചതിനാൽ വന്ന പേരാണ് സൂക്ഷ്മ ശിലായുഗം എന്ന് മധ്യശിലായുഗം അറിയപ്പെടുന്ന മറ്റൊരു പേരാണ് സൂക്ഷ്മ ശിലായുഗം മധ്യശിലായുഗത്തിലെ വ്യാപകമായ വേട്ടയാടൽ മൂലം വംശനാശം സംഭവിച്ച പതിനായിരം വർഷങ്ങൾക്ക് മുമ്പ് ജീവിച്ചിരുന്ന ഒരു ജീവി വർഗമാണ് മാമത്ത് ആന ജീവിയാണ് മാമത്ത് സൈബീരിയയിൽ നിന്നും രണ്ടായിരത്തി പതിമൂന്നിൽ ഒരു മാമത്തിന്റെ ജീർണിക്കാത്ത ജഡം കിട്ടിയിട്ടുണ്ട് ഈ മാമത്തിനെ ഉപയോഗിച്ച് ക്ലോണിങ്ങിലൂടെ ഇതേപോലുള്ള ജീവികളെ സൃഷ്ടിക്കാനുള്ള ദൗത്യം ഫോസിൽ ശാസ്ത്രജ്ഞൻ ടോറി ഹെറിഡ്ജിന്റെ നേതൃത്വത്തിൽ നടന്നു വരുന്നുണ്ട് നോട്ട് ചെയ്യുക മധ്യശിലായുഗത്തിലെ വ്യാപകമായ വേട്ടയാടൽ മൂലം വംശനാശം സംഭവിച്ച പതിനായിരം വർഷങ്ങൾക്ക് മുമ്പ് ജീവിച്ചിരുന്ന ഒരു ജീവി വർഗമാണ് മാമത്ത് ആനവർഗത്തിൽപ്പെട്ട ജീവിയാണിത് സൈബീരിയയിൽ നിന്നും രണ്ടായിരത്തി പതിമൂന്നിൽ ഒരു മാമത്തിന്റെ ജീർണിക്കാത്ത ജഡം കിട്ടി ഈ മാമത്തിനെ ഉപയോഗിച്ച് ക്ലോണിങ്ങിലൂടെ ഇതേപോലുള്ള ജീവികളെ സൃഷ്ടിക്കാനുള്ള ദൗത്യം ഫോസിൽ ശാസ്ത്രജ്ഞനായ ടോറി ഹെറിഡ്ജ് നോട്ട് ടോറി ഹെറിഡ്ജിന്റെ നേതൃത്വത്തിൽ നടന്നു വരുന്നുണ്ട് മധ്യശിലായുഗ കാലഘട്ടത്തിലെ ജനജീവിതത്തിന്റെ തെളിവുകൾ കിട്ടിയ ഇന്ത്യയിലെ സ്ഥലങ്ങളാണ് രാജസ്ഥാനിലെ ഭാഗോർ മധ്യപ്രദേശിലെ ആദംഗഡ് എന്നിവ മധ്യശിലായുഗ കാലഘട്ടത്തിലെ ജനജീവിതത്തിന്റെ തെളിവുകൾ കിട്ടിയ ഇന്ത്യയിലെ സ്ഥലങ്ങളാണ് രാജസ്ഥാനിലെ ഭാഗോർ മധ്യപ്രദേശിലെ ആദംഗഡ് എന്നിവ മധ്യശിലായുഗ മനുഷ്യരുടെ പ്രത്യേകതകൾ നോക്കാം നായയെ ഇണക്കി വളർത്തി മനുഷ്യൻ സ്ഥിരവാസം തുടങ്ങി വേട്ടയാടാൻ അമ്പും വില്ലും ഉപയോഗിച്ചു മരത്തടി കൂട്ടിക്കെട്ടി ജലയാത്രയ്ക്ക് ഉപയോഗിച്ചു ഭക്ഷണം ഉപകരണങ്ങൾ ആഭരണങ്ങൾ തുടങ്ങിയവ പരസ്പരം കൈമാറ്റം ചെയ്യാൻ തുടങ്ങി എന്നിവയെല്ലാം മധ്യശിലായുഗ മനുഷ്യരുടെ പ്രത്യേകതകളാണ് മിനുസപ്പെടുത്തിയ ശിലായുധങ്ങൾ ഉപയോഗിക്കാൻ തുടങ്ങിയ കാലഘട്ടമാണ് നവീന ശിലായുഗം മിനുസപ്പെടുത്തിയ ശിലായുധങ്ങൾ ഉപയോഗിക്കാൻ തുടങ്ങിയ കാലഘട്ടം നവീന ശിലായുഗമാണ് മനുഷ്യൻ ചക്രങ്ങൾ ആദ്യമായി ഉപയോഗിച്ചു തുടങ്ങിയത് നവീന ശിലായുഗ കാലഘട്ടത്തിലാണ് കൃഷി ചെയ്തു തുടങ്ങി ഭക്ഷ്യശേഖരണം എന്ന ശൈലിയിൽ നിന്നും മാറി ഭക്ഷ്യോത്പാദനം എന്ന മാറ്റം മനുഷ്യ പ്രധാന വഴിത്തിരിവായി മാറിയത് മധ്യ സോറി നവീന ശിലായുഗ കാലഘട്ടത്തിലാണ് ഏകദേശം എട്ടായിരം വർഷങ്ങൾക്ക് മുൻപാണ് ഇത് നവീന ശിലായുഗ ത്തിന്റെ പ്രത്യേകതകൾ നോക്കാം ഏകദേശം എട്ടായിരം വർഷം മുൻപാണ് ഇത് ഉടലെടുത്തത് ഭക്ഷണാവശ്യത്തിന് മൃഗങ്ങളെ വളർത്തി തുടങ്ങിയ കാലഘട്ടമാണ് നവീന ശിലായുഗം ചൂണ്ടയും ചാട്ടുളയും ഉപയോഗിച്ച് മീൻ പിടിച്ചു തുടങ്ങിയത് ഈ കാലഘട്ടത്തിലാണ് തടി കൊണ്ടുള്ള കലപ്പയും തൂമ്പയും ഉപയോഗിച്ചു തുടങ്ങി മൺപാത്ര നിർമ്മാണത്തിന് തടി കൊണ്ടുള്ള ചക്രങ്ങൾ ഉപയോഗിച്ചു തുടങ്ങി നവീന ശിലായുഗത്തിൽ കൃഷിയുണ്ടാക്കിയ മാറ്റങ്ങളെ നവീന ശിലായുഗ വിപ്ലവം എന്ന് വിശേഷിപ്പിച്ചത് ഗോൾഡൻ നവീന ശിലായുഗത്തിൽ കൃഷിയുണ്ടാക്കിയ മാറ്റങ്ങളെ നവീന ശിലായുഗ വിപ്ലവം എന്ന് വിശേഷിപ്പിച്ചത് ഗോൾഡൻ ചൈൽഡ് മനുഷ്യൻ സ്വയം നിർമ്മിക്കുന്നു ചരിത്രത്തിൽ എന്ത് സംഭവിക്കുന്നു സോറി ചരിത്രത്തിൽ എന്ത് സംഭവിച്ചു എന്നിവ ഗോൾഡൻ ചൈൽഡിന്റെ ഗ്രന്ഥങ്ങളാണ് മനുഷ്യൻ സ്വയം നിർമ്മിക്കുന്നു ചരിത്രത്തിൽ എന്ത് സംഭവിച്ചു എന്നിവ ഗോൾഡൻ ചൈൽഡിന്റെ ഗ്രന്ഥങ്ങളാണ് എടക്കൽ ഗുഹ സ്ഥിതി ചെയ്യുന്ന ജില്ല വയനാടിലാണ് വയനാടിലാണ് എടക്കൽ ഗുഹ സ്ഥിതി ചെയ്യുന്നത് നവീന ശിലായുഗ മനുഷ്യർ കൈവരിച്ച സാങ്കേതിക പുരോഗതിയുടെ ഉത്തമോദാഹരണമായ തടാക ഗ്രാമങ്ങൾ സ്ഥിതി ചെയ്യുന്ന രാജ്യമാണ് സ്വിറ്റ്സർലാൻഡ് നവീന ശിലായുഗ മനുഷ്യന്റെ വൈ വൈദഗ്ധ്യങ്ങളാണ് എടയ്ക്കൽ ഗുഹ നമ്മുടെ വയനാട്ടിൽ സ്ഥി വയനാട്ടിലാണ് എടയ്ക്കൽ ഗുഹ സ്ഥിതി ചെയ്യുന്നത് നവീന ശിലാഹുഗ മനുഷ്യർ കൈവരിച്ച സാങ്കേതിക പുരോഗതിയുടെ ഉത്തമോദാഹരണങ്ങളാണ് ഇവയെല്ലാം ഇതുപോലെ തന്നെ തടാക ഗ്രാമങ്ങൾ സ്ഥിതി ചെയ്യുന്ന രാജ്യമാണ് സ്വിറ്റ്സർലാൻഡ് പാലസ്തീനിലെ ജെറീകോയിൽ കണ്ടെത്തിയ കല്ലുകൾ കൊണ്ടുള്ള മതിലുകളും വീടുകളും നിർമ്മിക്കപ്പെട്ട കാലഘട്ടം നവീന ശിലായുഗമാണ് പാലസ്തീനിലെ ജെറീകോയിൽ കണ്ടെത്തിയ കല്ലുകൾ കൊണ്ട് മതിലുകളും വീടുകളും നിർമ്മിക്കപ്പെട്ട കാലഘട്ടം നവീന ശിലായുഗമാണ് നവീന ശിലായുഗത്തിലെ മനുഷ്യ ജീവിതത്തെ കുറിച്ച് തെളിവ് ലഭിച്ച വടക്കൻ ഇറാഖിലെ സ്ഥലമാണ് ജാർമോ നവീന ശിലായുഗത്തിലെ മനുഷ്യ ജീവിതത്തെ തെളിവ് ലഭിച്ച വടക്കൻ ഇറാഖിലെ സ്ഥലമാണ് ജാർമോ ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിലെ നവീന ശിലായുഗ കേന്ദ്രങ്ങൾ നമുക്ക് നോക്കാം ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിലെ നവീന ശിലായുഗ കേന്ദ്രങ്ങളിൽ പെടുന്നവ ഏത് താഴെ കൊടുത്തിട്ടുള്ളവയിൽ പെടാത്തവ ഏത് എന്ന് ക്വസ്റ്റ്യൻ തന്നു കഴിഞ്ഞാൽ നമുക്ക് അതിൽ നിന്നും ഐഡന്റിഫൈ ചെയ്യാൻ അറിയണം അപ്പോൾ ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിലെ നവീന ശിലായുഗ കേന്ദ്രങ്ങളാണ് എടക്കൽ പയ്യമ്പള്ളി ബ്രഹ്മഗിരി ബുർസാഹോ കോൾഡിവ തക്കലക്കോട്ട മൊഹർഗഡ് നാഗാർജുനകൊണ്ട ഹാലൂർ ഉന്ദുർ മാസ്കി ചിരാന്ത് സരായ്ഗോല കീലേഗുൽ മുഹമ്മദ് ഒന്നുകൂടി പറയാം എടയ്ക്കൽ പയ്യമ്പള്ളി ബ്രഹ്മഗിരി ബുർസാഹോ കോൾഡിവ തക്കലക്കോട്ട മെഹർഗഡ് നാഗാർജുനകൊണ്ട ഹാലൂർ ഉന്ദൂർ മാസ്കി ചിരാന്ത് സരായ്ഗോല ഗുഫ്ക്രാൾ കീലേഗുൽമൊഹമ്മദ് ഗുഫ്ക്രാൾ കീലേഗുൽ മുഹമ്മദ് എന്നിവയെല്ലാം ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിലെ നവീന ശിലായുഗ കേന്ദ്രങ്ങളാണ് അലങ്കരിച്ച മൺപാത്രവും ശിലായുധങ്ങളും ലഭിച്ച ജമ്മു കാശ്മീരിലെ നവീന ശിലായുഗ കേന്ദ്രമാണ് ബുർസാഹോ അലങ്കരിച്ച മൺപാത്രവും ശിലായുധങ്ങളും ലഭിച്ച ജമ്മു കാശ്മീരിലെ നവീന ശിലായുഗ കേന്ദ്രമാണ് ബുർസാഹോ ജനസംഖ്യാവർദ്ധനവും കൃഷിഭൂമിയുടെ വർദ്ധിച്ച ആവശ്യവും മൂലം നവീന ശിലായുഗ മനുഷ്യർ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിലേക്ക് കുടിയേറാൻ തുടങ്ങി ഇതിനവരെ ഏറ്റവും കൂടുതൽ സഹായിച്ചത് ജലഗതാഗതമാണ് ജലഗതാഗതം ശിലായുഗത്തിന്റെ അവസാനഘട്ടത്തിൽ കല്ലിനെ അപേക്ഷിച്ച് മൂർച്ചയേറിയതും എളുപ്പത്തിൽ രൂപമാറ്റം വരുത്താവുന്നതുമായ ചെമ്പ് അഥവാ താമ്രം കൊണ്ടുള്ള ആയുധങ്ങളും ഉപകരണങ്ങളും ഉപയോഗിച്ചു തുടങ്ങിയ കാലഘട്ടം അറിയപ്പെടുന്നത് താമ്രശിലായുഗം എന്നാണ് നവീന ശിലായുഗത്തിലെയും താമ്ര മനുഷ്യ ജീവിതത്തെ തെളിവുകൾ ലഭിച്ച തുർക്കിയിലെ സ്ഥലമാണ് ചാദൽ ഹൊയൂക്ക് നവീന ശിലായുഗത്തിലെയും താമ്രശിലായുഗത്തിലെയും മനുഷ്യ ജീവിതത്തെക്കുറിച്ചുള്ള തെളിവുകൾ ലഭിച്ച തുർക്കിയിലെ സ്ഥലമാണ് ചാദൽ ഹൊയൂക്ക് നഗര ജീവിതത്തിന്റെ ആദിമരൂപം നിലനിന്നിരുന്ന കേന്ദ്രമാണ് ചാദൽ ഹൊയൂക്ക് ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിലെ ബലൂചിസ്ഥാനിൽ കണ്ടെത്തിയ പ്രധാന താമ്ര ശിലായുഗ കേന്ദ്രം മെഹർഗഡാണ് ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിലെ ബലൂചിസ്ഥാനിൽ കണ്ടെത്തിയ പ്രധാന താമ്രശിലായുഗ കേന്ദ്രമാണ് മെഹർഗഡ് ഇവിടെ നിന്നും മൺപാത്ര നിർമ്മാണത്തിന് ചക്രം ഉപയോഗിച്ചതിന് തെളിവ് ലഭിച്ചിട്ടുണ്ട് മെഹർഗഡിൽ നിന്നും മൺപാത്ര നിർമ്മാണത്തിന് ചക്രം ഉപയോഗിച്ചതിനുള്ള തെളിവ് ലഭിച്ചിട്ടുണ്ട് ഗോതമ്പ് ബാർലി എന്നിവ കൃഷി ചെയ്തതായി തെളിവുകളും ലഭിച്ചിട്ടുണ്ട് അപ്പം മെഹർഗഡിൽ നിന്നും മൺപാത്ര നിർമ്മാണത്തിന് ചക്രം ഉപയോഗിച്ചതിനും ഗോതമ്പ് ബാർലി എന്നിവ കൃഷി ചെയ്തതായി തെളിവുകളും ലഭിച്ചിട്ടുണ്ട് ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിലെ താമ്രശിലായുഗ കേന്ദ്രങ്ങളാണ് ദൈമാബാദ് എറാൻ മെഹർഗഡ് ചിരാന്ത് ചന്തോളി ജോർവേ നൌദാത്തോലി കായാദ ബാലാദൽ ഗിലുണ്ട് അഹാർ എന്നിവ ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിലെ താമ്രശിലായുഗ കേന്ദ്രങ്ങളാണ് ദൈമാബാദ് എറാൻ മെഹർഗഡ് ചിരാന്ത് ചന്തോളി ജോർവേ നൌദാത്തോലി ുണ്ട് അഹാർ എന്നിവ അപ്പോ ശിലായുഗത്തെ മൂന്നായിട്ടാണ് തിരിച്ചിട്ടുള്ളത് അല്ലെ പ്രാചീന ശിലായുഗം നവീന ശിലായുഗം മധ്യ ശിലായുഗം നവീന ശിലായുഗം എന്നിങ്ങനെ പിന്നെ നമ്മള് ഇതുകൂടി ഒപ്പം പഠിച്ചെടുക്കുക ശിലായുഗത്തിന്റെ അവസാന ഘട്ടത്തിൽ കല്ലിനെ അപേക്ഷിച്ച് മൂർച്ചയേറിയതും എളുപ്പത്തിൽ രൂപമാറ്റം വരുത്താവുന്നതുമായ ചെമ്പ് അഥവാ താമ്രം കൊണ്ടുള്ള ആയുധങ്ങളും ഉപകരണങ്ങളും ഉപയോഗിച്ച് തുടങ്ങിയ കാലഘട്ടം അറിയപ്പെടുന്നത് താമ്ര ശിലായുഗം എന്ന പേരിലാണ് അല്ലെ അപ്പൊ ഈ നാലെണ്ണം കണക്ട് ചെയ്ത് വെക്കുക പ്രാചീന ശിലായുഗം പരുക്കൻ ശിലായുധങ്ങൾ ഉപയോഗിച്ചിരുന്ന കാലഘട്ടം ബിംബേഡ്ക അൾട്ടാമേറ ഷോവെ ലാസ്കോ ഇത് പ്രാചീന ശിലായുഗവുമായി ബന്ധപ്പെട്ടതാണ് ഇനി മധ്യശിലായുഗം സൂക്ഷ്മ ശിലായുധങ്ങളാണ് ഉപയോഗിച്ചിരുന്നത് ബാഗോർ ആദംഗഡ് എന്നിവ മധ്യശിലായുഗവുമായി ബന്ധപ്പെട്ട സ്ഥലങ്ങളാണ് നവീന ശിലായുഗം മിനുസപ്പെടുത്തിയ ശിലായുധങ്ങളാണ് ഉപയോഗിച്ചിരുന്നത് എടയ്ക്കൽ ജെറീകോ എന്നിവ നവീന ശിലായുഗവുമായി ബന്ധപ്പെട്ട സ്ഥലങ്ങളാണ് താമരശിലായുഗം ശിലകളും ചെമ്പും ഉപയോഗിച്ചിരുന്ന കാലഘട്ടമാണ് മെഹർഗഡ് ചാദൽ ഹൊയൂക്ക് എന്നിവ താമ്രശിലായുഗവുമായി ബന്ധപ്പെട്ട സ്ഥലങ്ങളാണ് അല്ലെ ഇനി പ്രാചീന ശിലായുഗം മധ്യശിലായുഗം നവീനശിലായുഗം എന്നിവയുടെ പ്രത്യേകതകൾ നമുക്കൊന്ന് നോക്കാം പ്രാചീന ശിലായുഗം മൃഗങ്ങളുടെ എല്ലുകളിലും കൊമ്പുകളിലും ഗുഹകളിലും പാറകളിലും ചിത്രങ്ങൾ വരച്ചു ആനക്കൊമ്പ് എല്ല് കല്ല് ചിപ്പി എന്നിവ കൊണ്ട് ആഭരണങ്ങൾ നിർമ്മിച്ചു എല്ലുകൊണ്ട് സുഷിരവാദ്യങ്ങൾ നിർമ്മിച്ചു മരനാരുകൊണ്ട് പാത്രങ്ങൾ നെയ്തുണ്ടാക്കി കളിമണ്ണ് കൊണ്ട് മനുഷ്യരൂപങ്ങൾ ഉണ്ടാക്കി കല്ലുകൊണ്ടുള്ള ചെറിയ പ്രതിമകൾ നിർമ്മിച്ചു എന്നിവയെല്ലാം പ്രാചീന ശിലായുഗവുമായി ബന്ധപ്പെട്ട് വരുന്ന പ്രത്യേകതകളാണ് മധ്യശിലായുഗം നായയെ ഇണക്കി വളർത്തിയത് മധ്യശിലായു ാണ് വേട്ടയ്ക്ക് അമ്പും വില്ലും ഉപയോഗിച്ചു ദൂരെയുള്ള മൃഗങ്ങളെയും വേട്ടയാടാൻ സഹായിച്ചു അപ്പോൾ വേട്ടയ്ക്ക് അമ്പും വില്ലും ഉപയോഗിച്ചത് ദൂരെയുള്ള മൃഗങ്ങളെ വേട്ടയാടാൻ ഇത് അവർക്ക് കൂടുതൽ ഉപകാരം ചെയ്തിട്ടുണ്ട് സ്ഥിരവാസം ആരംഭിച്ചു തുടങ്ങിയത് മധ്യശിലായുഗത്തിലാണ് മരത്തടികൾ കൂട്ടിക്കെട്ടി ജലയാത്രക്ക് ഉപയോഗിച്ചത് മധ്യശിലായുഗത്തിലാണ് ഭക്ഷണം ഉപകരണങ്ങൾ ആഭരണങ്ങൾ തുടങ്ങിയവ പരസ്പരം കൈമാറാൻ തുടങ്ങിയത് മധ്യശിലായുഗത്തിലാണ് ഇനി നവീന ശിലായുഗത്തിന്റെ പ്രത്യേകതകളാണ് മുനയുള്ള മിനുസപ്പെടുത്തിയ ശിലായുധങ്ങൾ ഉപയോഗിച്ചു തുടങ്ങി മൺപാത്രങ്ങൾ നിർമ്മിച്ചു ചങ്ങാടങ്ങൾ ഉപയോഗിച്ചു തടി കൊണ്ടുള്ള കലപ്പയും തൂമ്പയും നിർമ്മിച്ചു എല്ല് നിർമ്മിച്ച സൂചി ഉപയോഗിച്ച് ചണ കൊണ്ട് വസ്ത്രം നെയ്തു തുടങ്ങിയത് നവീന ശിലായുഗത്തിലാണ് കല്ല് തടി എല് എന്നിവ കൊണ്ട് ആഭരണങ്ങൾ നിർമ്മിച്ചു ഇത് പഠിക്കുമ്പോൾ ശ്രദ്ധിച്ച് പഠിക്കുക പ്രാചീന ശിലായുഗത്തിൽ ആനക്കൊമ്പ് എല്ല് കല്ല് ചിപ്പി എന്നിവ കൊണ്ട് ആഭരണങ്ങൾ നിർമ്മിച്ചിട്ടുണ്ട് നവീന ശിലായുഗത്തിലും നമുക്ക് ആ പോയിന്റ്സ് വരുന്നുണ്ട് എല്ല് കൊണ്ട് നിർമ്മിച്ച സൂചി ഉപയോഗിച്ച് ചണനാരുകൾ കൊണ്ട് വസ്ത്രം നെയ്തുടങ്ങി മാത്രമല്ല ചൂണ്ടയും ചാട്ടുളിയും ഉപയോഗിച്ച് മീൻ പിടിച്ചു കല്ല് തടി എല്ല് എന്നിവ കൊണ്ട് ആഭരണങ്ങൾ നിർമ്മിച്ച് ഉപയോഗിച്ചു തുടങ്ങി ഉപയോഗിച്ചിട്ടുണ്ട് നവീന ശിലായുഗ മനുഷ്യരും കല്ല് തടി എല്ല് എന്നിവ കൊണ്ട് ആഭരണങ്ങൾ നിർമ്മിച്ചിട്ടുണ്ട് മൺപാത്ര നിർമ്മാണത്തിന് തടി കൊണ്ടുള്ള ചക്രങ്ങൾ ഉപയോഗിച്ചു തടിയുടെ പിടിയിട്ട കല്കോടാലികളും കല്ല് കൊണ്ടുള്ള അരിവാളുകളും ഉപയോഗിച്ചു തുടങ്ങിയതും നവീന ശിലായുഗത്തിലാണ് അപ്പൊ പ്രാചീന ശിലായുഗം മധ്യശിലായു യുഗം നവീന ശിലായുഗം എന്നിവ കൺഫ്യൂഷൻ ഇല്ലാതെ പഠിച്ചെടുക്കുക മാത്രല്ല ഇവയുമായി ബന്ധപ്പെട്ട സ്ഥലങ്ങളും മാറിപ്പോവാൻ സാധ്യതയുണ്ട് അപ്പൊ ആദ്യകാല മനുഷ്യ ജീവിതം എന്ന ഈ പാഠഭാഗത്തിൽ നിന്നും ഇത്രയും പോയിന്റ്സുകൾ നമുക്ക് പഠിച്ചെടുക്കാനായിട്ടുണ്ട് നോട്ട് ചെയ്ത് പഠിക്കാം താങ്ക്